അമ്പലമാരുടെ യാത്ര പറഞ്ഞു പോകാൻ പറഞ്ഞാണ് ഒരു പെങ്കട കാലിക്കൽ ഭഗവാനെ രക്ഷിക്കണേന്ന് കരഞ്ഞാണ് ഉള്ളു നോക്കി പറയാൻ ചെറിയൊരു കുട്ടിയാ നാളെ അധികമായിട്ടില്ല ആര് ഉത്തര അതായത് ഇത്രയറിയോ അഭിമന്യു അർജുനന്റെ മകൻ അഭിമന്യു അഭിമന്യുന്റെ ഭാര്യ വിരാട രാജാവിന്റെ മകൾ ഉത്തരാ പറഞ്ഞ പെൺകുട്ടിയാണേ ഈ പെൺകുട്ടി ഓടി എന്താ മോളെ ചോദിച്ചു പാണ്ഡവായ ഇതെന്ന് പറഞ്ഞ അയച്ച അസ്ത്രല്ലേ പാണ്ഡവന്മാരുടെ നേരെ ചെന്ന മാതിരി ഉത്തരയുടെ ഗർഭത്തിൽ ഒരു ശിശു വേറെ ശിശു എന്നറിയോ പരീക്ഷത്തിന്റെ ആ ഉൽപ്പത്തിയ പറയണോന്ന് പണ്ട് അഭിമന്യു വെക്കണേന്റെ മുമ്പ് ആര് ഗർഭത്തിൽ എത്തിച്ചിട്ടുണ്ട് ഉത്തര ഭാവം ആ പെൺകുട്ടിയുടെ ഗർഭത്തിലേക്കുന്ന ശിശുവിനെ പാണ്ഡവന്മാരുടെ വംശത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് ഈ ഗർഭത്തിലേക്കുന്നത് പാണ്ഡവന്മാര് മക്കളൊക്കെ പോയി കടയൊക്കെ മരിച്ചു അല്ലെങ്കിൽ അജിനിയും കൊന്നൂലോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല അപ്പൊ മരിച്ചു ആകെ പ്രതീക്ഷ ഈ ഗർഭത്തിൽ ആയത് ഗർഭത്തില് ഉത്തരയുടെ അത് പറ്റുണ്ടായിട്ട് പോയാണ് അപ്പൊ ആ ഗർഭത്തെയും കൂടി ഇല്ലെങ്കിൽ പാണ്ഡവ വംശം തന്നെ ഭൂമിയിൽ നിന്ന് ശക്തി നോക്കൂ ഇതാണായത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നിട്ട് കണ്ടപ്പോഴേ അസ്ത്രം ചെല്ലുകയാണ് ഗർഭത്തിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു അറിയോ തൻ്റെ ആ ശരീരം അങ്കുഷ്ഠാകൃതിയിൽ ചെറുതാക്കി എന്തെങ്കിലും അങ്കുഷ്ഠം പറഞ്ഞാൽ മനസ്സിലാവോ അങ്കുഷ്ഠം എന്ന് പറഞ്ഞാൽ തവളരട്ടെ ഇത് അങ്കുഷ്ഠം ഇത് തർജ്ജനി ഇത് മധ്യമ ഇത് അനാമിക ഇത് കനിഷ്ഠിക അഞ്ചു പേരുടെ പേരാണ് ഇതിന്റെ പേരെന്താണ് അങ്കുഷ്ഠം ഈ അങ്കുഷ്ഠം എന്ന് പറഞ്ഞാൽ തവളരട്ടിന്റെ ആകൃതിയിൽ ചെറുതാക്കിയിട്ട് ആ ഗർഭത്തിക്ക് ഇങ്ങനെ ഉപയോഗിച്ചു ഈ ഭഗവാൻ എന്നെ ചെറുതാക്കാനൊക്കെ പറ്റിയിട്ടുള്ള യോഗസിദ്ധി എന്നാ പറയാം എന്താ പേര് യോഗസിദ്ധിയിലൊക്കെ ശരീരം ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും നമുക്കൊന്നും പറ്റില്ല കിട്ടുമോ നമുക്കൊന്ന് ചെറുതാക്കാൻ എത്ര കാലയായി ഓടാൻ നമുക്കൊന്നും അഞ്ചു മണിക്കാൻ മൊത്തം രാവിലെ കേട്ടോ അഞ്ച് പഠിക്കാൻ വസ്ത്രം തുടങ്ങി ഓടാൻ വരെ തന്നെ നമ്മൾ കുടുംബത്തോളം കുറ്റം കൊടുത്ത് കൊടുത്ത് പറ്റിയോ അതിപ്പോ വലുത് ചെറുതാക്കാൻ നോക്കി ചെറുത് വലുതാക്കാൻ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു പട്ടേ കൊടിയൊക്കെ നടി വാങ്ങിക്കൊണ്ട് 5 ലക്ഷം രൂപ ലോൺ എടുത്ത് പക്കത്തിൽ കലക്ക് കുടിക്കുക വലുതാക്കാനേ വലുതായിട്ടായത് ബാങ്കിലത്തെ ലോൺ അങ്ങനെ കൂടി കൂടി വരില്ലേ ചിലപ്പം പക്കറ്റിൽ കഴിയുന്ന ലോൺ അടിക്കാൻ പറ്റുമോ അതങ്ങനെ ആലോചിച്ചാലോചിച്ച് എവരാതെ കൂടി കൂടി കുടിച്ചിട്ട് കൊണ്ട് കഥയിൽ എണ്ണ നമ്മൾ പണ്ട് നിൽക്കുന്ന നമ്മുടെ ശീല ചിറ്റിയമാതിരി ഇപ്പൊ സൂചിയിൽ നൂല് ചിറ്റിയ മാതിരി അനുഷ്ഠിച്ച് വരികയാണ് അതിന്റെ സാരം അർത്ഥം നടന്ന അറിയോ അതായത് നമ്മുടെ ഈ ശരീരം വലുതാക്കാനും നമുക്ക് പറ്റിയെന്ന് വരില്ല ചെറുതാക്കാനും പറ്റിയെന്ന് വരില്ല നടക്കാനത്തോളം നമുക്ക് നടന്നോളൂ മാത്രണ്ട് ധാരാളം മാതിരിയമായത്തില് കൊണ്ട് നടക്കുക അത് ഇത്രയുള്ളൂ എന്നിട്ട് ഇത്രയുള്ളൂ നമ്മളൊക്കെ പറയുന്നത് ഇവിടെ എന്തായിരുന്നു ഭഗവാൻ ലോകസിദ്ധിയിലുള്ള മഹായോജനായതുകൊണ്ട് തലവരോളം ചെറുതാക്കി ഗർഭത്തിന് കിടക്കണം ഗർഭത്തിന് കിടന്ന ഗർഭത്തിന് ശിശുവില്ലേ ആ ശിശുവിനും ഭഗവാൻ എന്ത് ചെയ്തു ആ ഇങ്ങനെ ഇങ്ങനെ ആവാരണത്തിന് വട്ടം പിടിച്ചേ അപ്പോഴാണ് ബ്രഹ്മാസ്ത്രം ഇങ്ങനെ കയറി വരുന്നത് എവിടേക്ക് ഗർഭത്തിലേക്ക് ഈ ബ്രഹ്മാസ്ത്രം കണ്ട് കയറി വന്ന് കുട്ടിയെ കൊല്ലാനായിട്ടാണ് പറഞ്ഞത് എന്തായിട്ടായത് എന്നും പറയണ കടലിൽ മറ്റേത് കലക്കലി നമ്മള് ആ സാമ്പാർ തക്കേന്റെ ബാക്കി ആ തന്നെ കായം കടലിൽ കായം കളിക്ക് എങ്ങനെയുണ്ടാവും ശരിയില്ലേ കടലിലെ കായം കളിക്കുന്ന പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ ഒരു സംഗതിയിൽ സാരയിപ്പോയിന്നാണ് ഇപ്പൊ ഭഗവാന്റെ ആ പ്രഭാവ ഉന്നെ ഇങ്ങനെ ഇങ്ങനെ അലങ്കരം ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ബ്രഹ്മാസ്ത്രം അകത്തേക്ക് കയറി ഉള്ളൂ അത് വൈഷ്ണവ പ്രഭയില് ലയിച്ചു പോയിന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു ആ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ തന്റെ തേജസ് ലയിപ്പിച്ചു തിരിച്ചു കൊടുത്തേക്കാണ് അപ്പൊ തിരിച്ചു കൊടുത്തു നമുക്കാ ചെയ്യുന്നത് ദുഷ്ടരാക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ കൊടുത്താൽ ദുഷ്ടരേ ചെയ്യുന്നത് നമുക്ക് ശാട്ടി വാങ്ങി പോലീസ് സ്റ്റേഷനിൽ വെക്കാന്നുണ്ട് അത് മനസ്സിലായില്ലേ അത് വാങ്ങി വെക്കാന്നുള്ളത് ഉപ്പന്റെ പിശാട്ടി അത് വാങ്ങി വെച്ചു ഭഗവാൻ വാങ്ങി വെച്ചു ആ ബ്രഹ്മാസ്ത്രം കൊടുത്തേക്കേ ഭഗവാന്റെ ഒരു പ്രത്യേകത അല്ലെ അദ്ദേഹത്തെ കണക്കാക്കിയത് അല്ലേ ചോക്കോ വാങ്ങി വെച്ചു ൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്രായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ ആ പറഞ്ഞ വാക്കാല് പരിപാലിച്ചു ഭഗവാൻ പരിപാലിച്ചു അതാണ് ഭഗവാനോട് പറഞ്ഞ വാക്കിന്റെ ഭഗവാനെ എന്നെ രക്ഷിച്ച എന്നെ ഇപ്പൊ രക്ഷിച്ചോളം നിൽക്കുന്ന ബ്രഹ്മൊന്നുമില്ല ഈ ദേഹം ഉണ്ടായിക്കോട്ടെ ഈ ഗർഭത്തിലേക്ക് ശിശുവിനെ രണ്ടും ഭഗവാൻ രക്ഷിച്ചു കുട്ടിയെ രക്ഷിച്ചു അതിന്റെ ഉള്ളിലിരിക്കണേ കുട്ടിയെ രക്ഷിച്ചു എന്നെയും രക്ഷിച്ച് അനുഗ്രഹിച്ചു പണ്ട് എത്ര പറഞ്ഞ ഭഗവാൻ തീമ്പളാണ് അച്ഛമ്മങ്ങളെ കണ്ടിട്ട് യാത്ര പറയാമെന്ന് വിചാരിച്ച അച്ഛമ്മകള് കുന്തി വലിയമ്മ കുന്തി അച്ഛമ്മകളെ എന്ന് കാട്ടി യാത്ര പറഞ്ഞ് പോവാന്ന് ജീവിച്ചു അങ്ങനെ ഭഗവാൻ കുന്തി ദേവിയെ കാണാനായിട്ട് നമ്മൾ ചെന്നു ഭാഗവതത്തിലെ അത്യന്തം മധുരതരമായ ഒരു പഠനമാണിത്
അതുവാദി കുട്ടിദേവി ആയിട്ട് കൂടിക്കാഴ്ചയും അവര് നല്ല വാർത്തമാണ്. ഭഗവാൻ അധികമൊന്നും പറഞ്ഞില്ല, അപ്പൊ യമനെയാണ് പറഞ്ഞത്. കുട്ടിദേവിനെയൊക്കെ പറഞ്ഞേക്കണത്, എന്നാലും ഭഗവാൻ അപ്പൊ മൂടി കേട്ടാ പോയത് കേട്ടോ. അവസാനം മറുപടിയും പറഞ്ഞിട്ടുണ്ട് വാക്കുകൊണ്ടല്ലെങ്കിലും ബുദ്ധിസ്തുതിയും കൃഷ്ണസ്തുതിയും പറയാനാണ്. നമുക്ക് ഇനി പറയാൻ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ശേഷം നമുക്ക് പറയാം. നമുക്ക് എല്ലാവരും ഒക്കെ കഴിച്ച് ശ്രദ്ധയോട് കൂടി പോകാം.